നമസ്കാരം. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ഇന്നത്തെ ഫലം, ഇന്ന് ചൊവ്വാഴ്ച 2024 ജനുവരി മാസം 2-ാം തീയതി ചൊവ്വാഴ്ച, ആയിരത്തി 1199-ാം ആണ്ട് ധനുമാസം 17-ാം തീയതി, മലയാള മാസ പ്രകാരം 17 ധനുമാസം 1199-ാം ആണ്ട് ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ആഴ്ചകളിൽ അത്ര കണ്ട് നല്ല ദിവസമല്ല ചൊവ്വാഴ്ച. ഇന്ന് 11 മണി രാവിലെ തൊട്ട് 11:40 വരെ പൂരനക്ഷത്രമാണ്. അതിനുശേഷം ഉത്രനക്ഷത്രം ആരംഭിക്കും. ഇന്ന് ബർത്ത്ഡേ ഒക്കെ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ രാവിലെ പൂരനക്ഷത്രമാണ്. ഇപ്പോൾ പൂരനക്ഷത്രം നമുക്ക് എടുക്കാം, ഇല്ല വൈകുന്നേരമാണ് പ്രാർത്ഥനയും അതുപോലെ പൂജാതി കർമ്മങ്ങളും ഒക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം ഉത്രം നക്ഷത്രത്തിനെടുക്കാം. അപ്പോൾ രണ്ട് നക്ഷത്രങ്ങൾ ഇന്ന് പകൽ നിലനിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ ചൊവ്വാഴ്ച രാഹുകാല സമയം വരുന്നത് തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ്. ശരിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് രാഹുകാല സമയം വരുന്നത്. കറക്റ്റ് സമയം എടുക്കുകയാണെങ്കിൽ രാഹുകാലം സമയം നമുക്ക് രാഹുകാലം വരുന്നത് 3:20 തൊട്ട് രാഹുകാലം ആരംഭിക്കും. നമ്മൾ കോമണായിട്ട് പഞ്ചാംഗത്തിൽ കലണ്ടറിലൊക്കെ കൊടുത്തിരിക്കുന്നത് 3:40 എന്നാണ്. 3:20 മുതൽ 4:50 വരെ ആണ് രാഹുകാല സമയം. ഈ സമയത്ത് യാത്ര അതുപോലെ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾക്ക് ഇടപെടുന്നത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഈ ദിവസം തന്നെ നമുക്ക് ചിലപ്പോൾ സുപ്രധാനമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തേ തീരുള്ളൂ, കാരണം ആഴ്ച നോക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇന്ന് തന്നെ ചില കാര്യങ്ങൾ ചെയ്തേ കഴിയുള്ളൂ എന്നുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് അഭിജിത് മുഹൂർത്തം എടുത്ത് നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം. 12 മണി ഉച്ചയ്ക്ക് 12:04 തൊട്ട് 12:52 വരെ അഭിജിത് മുഹൂർത്തമുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നത്തെ ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് ആകിലും ഒഴിവാക്കേണ്ട ദിവസമാണ്, ബൈ ചാൻസ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ളവർ ഈ സമയമെടുക്കുക. 12 മണി കഴിഞ്ഞ് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങുകയാണ്. 12:52 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നവരും അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ ഓരോ ദിവസത്തിന് വസ്ത്രധാരണത്തിന് പ്രാധാന്യമുണ്ട്. ചൊവ്വയുടെ കളറ് എന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ ചുവന്ന വസ്ത്രം നമുക്ക് ധരിക്കുക, അല്ലെങ്കിൽ നമ്മളെ വസ്ത്രത്തിൻ്റെ കൂടെ ചുവന്ന വസ്ത്രവും കൂടി ഉണ്ടാവണം. ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടു, അതിൽ കുറച്ച് ഭാഗം റെഡുണ്ടെങ്കിൽ അത് മതി. ഇല്ല, നമ്മൾക്ക് ചിലപ്പോൾ യൂണിഫോമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് റെഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അങ്ങനെ വരുന്നവർ റെഡ് കളറിലുള്ള ഒരു കർച്ചീപ്പ് കൂടെ ധരിക്കുക, കൂടെ കൊണ്ടു കിടക്കുക. അപ്പോൾ ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുന്നവരും ഇന്നത്തെ ദിവസത്തെ ദോഷങ്ങൾക്ക് പരിഹാരമായി ചൊവ്വയുടെ ദോഷമൊന്നും ബാധിക്കാതിരിക്കാനുമായിട്ട് നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മുരുകക്ഷേത്രത്തിൽ പോവുകയും മുരുകന് ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നാട്ടിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലെങ്കിലും കൊടുത്ത് ചെയ്യുക, അല്ല സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക. അതുപോലെ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകാൻ നോക്കുക. അതുപോലെ ഉഗ്രദേവിയായിട്ടുള്ള ദേവതകളെ
പ്രാർത്ഥിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച നിങ്ങൾക്ക് സർവ ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.